അറേബ്യൻ അർദ്ധദ്വീപിൽപ്പെട്ട യമനിലെ തെരീം പട്ടണത്തിൽ നിന്ന് 300 മുമ്പ് സയ്യിദ് അഹ്മദ് എന്ന പേരിൽ ഒരു മഹാപണ്ഡിതൻ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന് ഇസ്ലാമിക കർമ്മശാസ്ത്രമായ ഫിഖിഹിൽ അസാമാന്യ പാണ്ഡിത്യമായിരുന്നു. അതിനാൽ തന്നെ ആളുകൾ അദ്ദേഹത്തെ ഫക്കീഹ് എന്ന് വിളിച്ചു. കാലക്രമേണ അദ്ദേഹത്തിൻ്റെ പിൻഗാമികളെ ഫക്കീഹിൻ്റെ മക്കൾ എന്നർത്ഥത്തിൽ ബാഫക്കീഹ് എന്ന് വിളിക്കാൻ തുടങ്ങി. ഇങ്ങനെയാണ് ബാഫക്കീഹ് കുടുംബത്തിൻ്റെ ഉത്ഭവം. അതിൽപ്പെട്ട ഒരാൾ വ്യാപാര ആവശ്യാർത്ഥം കേരളത്തിൽ വരികയും ഇവിടെ സ്ഥിരം താമസമാക്കുകയും ചെയ്തു. ആ പരമ്പരയിൽ ജ്വലിക്കുന്ന കണ്ണിയാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കീഹ് തങ്ങൾ. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട ബാഫക്കീഹ് കുടുംബത്തിലെ സയ്യിദ് അഹ്മദ് ബാഫക്കീഹ് എന്നവർ ഏതാണ്ട് 200 മുമ്പാണ് കേരളത്തിലെത്തുന്നത്. അദ്ദേഹത്തിൻ്റെ പുത്രൻ സയ്യിദ് അബ്ദുള്ള ബാഫക്കീഹ് കൊയിലാണ്ടിയിൽ വിവാഹം കഴിച്ചു. അവരുടെ പുത്രൻ മുഹമ്മദ് ബാഫക്കിയുടെ മകൻ സയ്യിദ് അബ്ദുൽ ഖാദർ ബാഫക്കിയാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കീഹ് തങ്ങളുടെ പിതാവ്. മതചിട്ടക്കും മാനവ സ്നേഹത്തിനും മുഖ്യസ്ഥാനം നൽകിയ ബാഫക്കീഹ് തങ്ങന്മാരുടെ പ്രധാന തൊഴിൽ കച്ചവടം തന്നെയായിരുന്നു. 1906 February 21 അബ്ദുറഹ്മാൻ ബാഫക്കീഹ് തങ്ങളുടെ ജനനം. 12 ലഭിക്കാവുന്ന വിദ്യാഭ്യാസം മാത്രമാണ് തങ്ങൾക്കുണ്ടായിരുന്നത്. 3 വെളിയങ്കോട് ദർസിൽ മതപഠനം നടത്തി. കുറച്ചു കാലം അറബിയിലും ഉറുദുവിലും വീട്ടിൽ ട്യൂഷൻ വെച്ച് പഠിച്ചു. 12 കൊയിലാണ്ടിയിൽ പിതാവിൻ്റെ ജ്യേഷ്ഠൻ്റെ കടയിൽ ജോലിക്ക് നിന്നു. 1 മാസശമ്പളമായി ലഭിച്ചിരുന്നത്. ഏതാണ്ട് 14 ആ കടയിൽ ജോലിക്കാരനായി ബാഫക്കീഹ് തങ്ങൾ 26 സ്വന്തമായി കച്ചവടം തുടങ്ങിയത്. കൊപ്ര ബസാറിലായിരുന്നു ആദ്യ കച്ചവടം. പിന്നീട് വലിയങ്ങാടിയിലേക്ക് വിപുലീകരിച്ച തങ്ങളുടെ കച്ചവടം താമസിയാതെ തന്നെ ബർമ്മയുടെ തലസ്ഥാനമായ റംഗൂണിലേക്കും വ്യാപിച്ചു. ബാഫക്കീഹ് ആൻഡ് കമ്പനി എന്ന പേരിലായിരുന്നു റംഗൂണിലെ സ്ഥാപനം. ഒരു യുഗാന്തര ദീപ്തി പോലെ രാഷ്ട്രീയ കേരളത്തിൻ്റെ രജതവിഹായസിൽ വെട്ടിത്തിളങ്ങിയ തേജപുഷ്പമായിരുന്നു സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കീഹ് തങ്ങൾ. 3.5 കാലം കേരളത്തിൻ്റെ സാമൂഹിക ജീവിതത്തിൽ മുടിച്ചൂടാ മന്നനായി അദ്ദേഹം അരങ്ങുവാണു. ആ മാന്ത്രികവടി ഒന്ന് ചുഴറ്റിയാൽ മന്ത്രിസഭകൾ മറിഞ്ഞു വീഴുന്നതും ഉദയം കൊള്ളുന്നതും കേരളം കൗതുകപൂർവം നോക്കി നിന്നു. ആരെയും അത്ഭുതപ്പെടുത്തുന്ന ആകാര സൗഷ്ഠവും തങ്കനിറമുള്ള മേനിയഴകും തേനൂറുന്ന സ്വഭാവ നിർമ്മല്യവും നിഷ്കപടമായ പുഞ്ചിരിയും നിഷ്കൃഷ്ടമായ സത്യസന്ധതയും ബാഫക്കീഹ് തങ്ങളെ കേരള രാഷ്ട്രീയത്തിലെ വേറിട്ട വ്യക്തിത്വത്തിൻ്റെ ഉടമയാക്കി. ആ ചുണ്ടുകളിൽ നിന്നും ഉതിരുന്ന അക്ഷരമോയികൾക്ക് വേണ്ടി ജനാധിപത്യ കേരളം കാതുകൂർപ്പിച്ചു വെച്ചു. 1945 കാര്യവട്ടം സമ്മേളനം. ആ സമ്മേളനത്തിലെ ചരിത്ര പ്രസിദ്ധമായ പ്രസംഗത്തിലൂടെ മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കീഹ് തങ്ങൾ സമസ്തയുടെ നേതൃരംഗത്തെത്തുകയായിരുന്നു. ബാഫക്കീഹ് തങ്ങളുടെ കാര്യവട്ടം പ്രസംഗമാണ് സമസ്തയുടെ കീഴിൽ മതവിദ്യാഭ്യാസ രംഗത്ത് മഹത്തായ ഒരു വിപ്ലവം സൃഷ്ടിച്ച സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് രൂപീകരണത്തിന് പ്രഥമ പ്രചോദനം നൽകിയത്. 20 കേരളത്തിന് സംഭാവന നൽകിയ മത സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ അജയ്യനായിരുന്ന ബാഫക്കീഹ് തങ്ങൾ സർവസൽഗുണങ്ങളും ഒത്തുചേർന്ന വർത്തക പ്രമുഖൻ, ദിഷണാശാലിയായ രാഷ്ട്രീയ നേതാവ്, നിഷ്കളങ്കത നിറഞ്ഞ ജനസേവകൻ, അർപ്പണ മനോഭാവം പ്രാവർത്തികമാക്കിയ ഉത്തമ മതഭക്തൻ എന്നീ വിശേഷണങ്ങൾക്കും 100% അർഹമായ തങ്ങൾ അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം, ഇബാദത്തിന് ഒഴിഞ്ഞുവെച്ച ജീവിതം, അഹങ്കാരരഹിതമായ പെരുമാറ്റം എന്നിവയിൽ എല്ലാവർക്കും മാതൃകയായിരുന്നു. ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ വിയോഗം നടന്ന് 2 തികയും മുമ്പേ തന്നെയായിരുന്നു ബാഫക്കീഹ് തങ്ങളുടെയും മരണം. 1973 January 19 വിശുദ്ധ മക്കയിൽ വെച്ച് തൻ്റെ 26 ഹജ്ജ് കർമ്മം നിർവഹിച്ചതിന് ശേഷമായിരുന്നു തങ്ങൾ വഫാത്തായത്. പരിശുദ്ധ മക്കയിലെ ജന്നത്തുൽ മുഅല്ലയിൽ പ്രവാചക പത്നി ഖദീജ റളിയല്ലാഹു അൻഹയുടെയും പ്രിയപുത്രൻ ഖാസിം റളിയല്ലാഹു അൻഹുവിൻ്റെയും മക്കയിലെ ഉന്നത പണ്ഡിതനായിരുന്ന സയ്യിദ് അലവി മാലിക്കിയുടെയും ഖബറിനരികെയാണ് ബാഫക്കീഹ് തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നത്.